ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരനും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയുടെ ഉപമേധാവിയുമായ അബ്ദുൾ റൌഫ് അസറിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള അമേരിക്കയുടെയും ഇന്ത്യയുടെയും നിർദ്ദേശത്തിന് തടയിട്ട് ചൈന. യു എൻ സെക്യൂരിറ്റി കൌൺസിലിന്റെ ഉപരോധ സമിതിക്കു കീഴിൽ പാകിസ്ഥാൻ ഭീകരനെ കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള അമേരിക്കയുടെയും ഇന്ത്യയുടെയും ലിസ്റ്റിംഗ് ചൈന തടഞ്ഞുവെക്കുന്നത് രണ്ടു മാസത്തിനുള്ളിൽ ഇത് രണ്ടാം തവണയാണ്. 1999 ഇന്ത്യൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് IC-814 ഹൈജാക്ക് ചെയ്തതിന്റെ സൂത്രധാരനായ റൌഫിയെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനായിരുന്നു ഇന്ത്യ അമേരിക്ക നിർദ്ദേശം. റൌഫിന്റെ സ്വത്തുക്കൾ മരവിപ്പിക്കാനും യാത്രകൾ തടയാനും ഉപരോധം ഏർപ്പെടുത്താനുമുള്ള നിർദ്ദേശങ്ങളും ഇരു രാജ്യങ്ങളും മുന്നോട്ട് വച്ചു. എന്നാൽ പാകിസ്ഥാന്റെ ഉറ്റ സുഹൃത്ത് എന്ന നിലയിൽ ചൈന ഇതിനെ തടയിടുകയായിരുന്നു. യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിര കാംബോജ് ചൈനയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ കൌൺസിൽ യോഗത്തിൽ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. 1974 പാകിസ്ഥാനിൽ ജനിച്ച റൌഫിന് 2010 ഡിസംബറിൽ US യാത്രാനുമതി നൽകിയിരുന്നു. ഈ സമയം ഭീകരരെ ഇന്ത്യ കൈകാര്യം ചെയ്യുന്ന രീതിയും ചർച്ചയാവുകയാണ്. അൽഖ്വയ്ദ നേതാവായിരുന്ന ഐമൻ അൽ സവാഹിരിയെ കുറച്ചു ദിവസം മുൻപ് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. 11 വർഷങ്ങൾക്ക് മുൻപും ഇതുപോലൊരു ആക്രമണത്തിൽ അപ്പോഴത്തെ നേതാവായിരുന്ന ഉസാമ ബിൻ ലാദനെയും പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വച്ച് അമേരിക്കൻ സൈന്യം വധിച്ചിരുന്നു. ഈ രണ്ടു നേതാക്കന്മാരും 2001 സെപ്റ്റംബർ 9 അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെന്റർ ഇരട്ട ടവറുകൾ വിമാനം ഉപയോഗിച്ച് ആക്രമിച്ച് 3000 പേരുടെ മരണത്തിന് കാരണക്കാരായവരാണ്. അൽഖ്വയ്ദ സംഘങ്ങൾ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളായ യമൻ, ടാൻസാനിയ, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ ആളുകളെ വധിക്കാൻ നിരവധി പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. അതിൽ 100 കണക്കിന് ആളുകൾ മരിക്കുകയും ചെയ്തതാണ്. അമേരിക്കയ്ക്കെതിരായി എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടത്തിയാൽ എത്ര വലിയ കുറ്റവാളികളാണെങ്കിലും ലോകത്തെവിടെ നിന്നായാലും അവരെ പിടിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്ന് അമേരിക്ക ധരിക്കുന്നു. ഈ വിചാരം കൊണ്ടാണ് 2001 മുതൽ 2008 വരെ യൂറോപ്പിലെ 16 രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയുടെ പ്രത്യേക അന്വേഷണ ക്യാമ്പ് മുഖേന തീവ്രവാദികളെ പിടികൂടി പ്രത്യേക രീതികൾ ഉപയോഗിച്ച് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. ഇതെല്ലാം ചെയ്തത് രാജ്യത്തിന്റെയും തങ്ങളുടെ പൗരന്മാരുടെയും നന്മയ്ക്ക് വേണ്ടിയാണെന്നാണ് അമേരിക്ക പറയുന്നത്. 2001 മുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ സമയങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലായിരുന്ന അമേരിക്ക അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് തീവ്രവാദികളുടെ നീക്കങ്ങൾ അടിച്ചമർത്തി. അന്താരാഷ്ട്ര നിയമങ്ങൾ നോക്കുമ്പോൾ കുറ്റവാളികൾ കുറ്റകൃത്യം നടത്തിയ ശേഷം രാജ്യം വിട്ടാൽ അവരെ തിരികെ കൊണ്ടുവരാൻ രാജ്യങ്ങൾക്ക് തമ്മിൽ ഒരു കൈമാറൽ ഉടമ്പടി ആവശ്യമാണ്. ഒരുപക്ഷെ ഇതുണ്ടായാൽ കൂടി വർഷങ്ങളോളം വിചാരണ നടപടി നീണ്ടുപോവുകയും ചെയ്യും. 1-2 കേസുകളിലല്ലാതെ ഭീകരവാദികളെ തിരികെ കൊണ്ടുവരാൻ നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ ബാങ്കുകളെ കബളിപ്പിച്ച് സാമ്പത്തിക തിരിമറികൾ നടത്തിയ നിരവധി കുറ്റവാളികൾ ഇപ്പോഴും പല രാജ്യങ്ങളിലായി കഴിയുകയാണ്. പല പ്രസിദ്ധ വക്കീലന്മാരും അവർക്കൊപ്പം നിൽക്കുന്നുമുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ കൊടുക്കാൻ അമേരിക്കയെപ്പോലെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ത്യയിലെ കൊടും ഭീകരന്മാരെയും സാമ്പത്തിക തിരിമറ നടത്തി രാജ്യം വിട്ട കുറ്റവാളികളെയും കണ്ടുപിടിച്ച് ഇന്ത്യയിലെത്തിച്ച് അർഹമായ ശിക്ഷ നൽകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.